ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ സീനിയർ മെത്രാപ്പൊലീത്ത, പിതൃതുല്യനായ അഭിവന്ദ്യനായ തോമസ് മാർ അഥാനാസിയോസ് തിരുമേനി, മറ്റ് സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, കോർപ്പിസ്കോപ്പ അച്ഛന്മാർ, ബഹുമാന്യരായ വൈദിക സഹോദരങ്ങളെ, വിശ്വാസികളുടെ സമൂഹമേ, ഏവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം പ്രത്യേകമായി അറിയിച്ചു കൊള്ളുന്നു. കാതോലിക്കേറ്റിൻ്റെ രത്നദീപമെന്ന് ബഹുമതി നേടിയ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വാനമ്പാടിയായിരുന്ന പുണ്യശ്ലോകനായ പുത്തൻകാവിൽ ഗീവർഗീസ് മാർ ഫിലോക്സിനോസ് കൊച്ചു തിരുമേനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആ പുണ്യപിതാവിൻ്റെ 64-ാമത്തെ ഓർമ്മ പെരുന്നാൾ ഇന്ന് സാഘോഷമായി കൊണ്ടാടുകയാണ്. അതോടൊപ്പം തന്നെ മലങ്കര സഭയുടെ ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുള്ള രണ്ട് പുണ്യപിതാക്കന്മാരുടെ ഓർമ്മ കൂടെ സംയുക്തമായിട്ട് കൊണ്ടാടുകയാണ്. 6 മാർത്തോമ വലിയ മാർ ദീവനാസ്യോസ് അഥവാ 6 മാർത്തോമ എന്ന് അറിയപ്പെടുന്ന പിതാവിൻ്റെയും 8 മാർത്തോമ പിതാവിൻ്റെയും ഓർമ്മ കൂടെ സംയുക്തമായി നാം ഇന്ന് ആഘോഷിക്കുകയാണ്. ഒരു സമയത്ത് പുത്തൻകാവ് കേന്ദ്രമാക്കി മലങ്കര സഭയെ സുധീരമായി നയിച്ച പിതാവായിരുന്നു വലിയ മാർ ദീവനാസ്യോസ് അഥവാ 6 മാർത്തോമ. അന്ത്യോക്കിര് അല്പം പരിഹാസത്തോടെ മലങ്കര സഭയ്ക്ക് ചാർത്തിത്തന്ന ഒരു പേരാണ് ദീവനാസ്യോസ്. പക്ഷേ ആ ദീവനാസ്യോസ് പേര് മലങ്കര സഭയിൽ സ്ഥിരപ്രതിഷ്ഠ നേടുവാൻ തക്കവണ്ണം പ്രവർത്തിച്ച ഒരു വലിയ പിതാവായിരുന്നു വലിയ മാർ ദീവനാസ്യോസ്. ആ രണ്ട് പിതാക്കന്മാരുടെ കബറിടം ഇവിടെ മദ്ബഹായിൽ തന്നെയാണ്. ഇതൊരു വലിയ പുണ്യഭൂമിയാണ് പുത്തൻകാവ്. ഈ പിതാക്കന്മാരുടെ കബറിടം സ്തുതി ചെയ്യുന്നു. ദീർഘമായൊരു പ്രഭാഷണത്തിന് അവസരമില്ല എങ്കിലും പരിശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ച് അനുസരിച്ച് ഒരു 1-2 സന്ദേശങ്ങൾ ഇന്ന് ഈ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ നിങ്ങളുമായി പങ്കിടുവാൻ മാത്രം എടുക്കുകയാണ്. പുണ്യശ്ലോകനായ പുത്തൻകാവ് തിരുമേനിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം സ്ഥാപിച്ച പൊങ്ങലടി അഥവാ പറന്തൽ സെൻറ് ജോർജ് അരമനപ്പള്ളിയുടെ വികാരിയായി ഏതാണ്ട് 4.5 വർഷത്തോളം എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചു. ആ കാലയളവിൽ അദ്ദേഹം സ്ഥാപിച്ച ആ ദേവാലയത്തിൽ വികാരിയായിരുന്ന സമയത്ത് കൂടുതൽ ഈ പിതാവിനെക്കുറിച്ച് പഠിക്കുവാനും വായിക്കുവാനും മനസ്സിലാക്കുവാനും എനിക്ക് സാധിച്ചു എന്നുള്ളത് ഒരഭിമാനമായി ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. നാം ഇന്ന് വായിച്ച ഏവൻഗേലിയോനിൽ യജമാനൻ 3 ദാസന്മാരെ വിളിച്ച് അവരവർക്ക് കയ്യാളുവാൻ പാകമായിരുന്ന തരത്തിലുള്ള താലന്തുകൾ ഏൽപ്പിച്ച് യജമാനൻ രാജസ്ഥാനം പ്രാപിക്കുവാനായിട്ട് ദൂരദേശത്തേക്ക് പോവുകയാണ്. ലഭിച്ച താലന്തുകൾ യജമാനന്മാർ സ്ഥിരോത്സാഹത്തോടെ കമ്മിറ്റ്മെൻറ്റോടെ പ്രതിബദ്ധതയോടെ വ്യാപാരം ചെയ്യണം എന്നുള്ളതായിരുന്നു യജമാനൻ്റെ നിർദ്ദേശം. അതിൽ ആദ്യത്തെ 2 ദാസന്മാർ വളരെ പോസിറ്റീവായിട്ട് യജമാനൻ്റെ നിർദ്ദേശവും താല്പര്യവും അനുസരിച്ച് അവർ പ്രവർത്തിച്ചു എന്ന് ഉപമയിൽ നാം കാണുന്നുണ്ട്. ഈ പുണ്യപിതാക്കന്മാരെ, പ്രത്യേകിച്ച് പുത്തൻകാവ് തിരുമേനിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഏതാണ്ട് 33 വയസ്സിൽ മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് കാലം ചെയ്ത പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമനസ്സുകൊണ്ട് വിളിച്ച് സഭയുടെ ശുശ്രൂഷാരംഗത്തേക്ക് കൊണ്ടുവന്ന
ഒരു വ്യക്തിയായിരുന്നു പുത്തൻകാവിൽ തിരുമനസ്. റീതപ്രസ്ഥാനം ഉണ്ടാക്കിയ എം എ മെത്രാച്ചിനെന്ന് അറിയപ്പെട്ടിരുന്ന ഗീവർഗീസ് മാർ ഈവാനിയോസ് തിരുമേനിയുടെ കടന്നാക്രമണത്തെ നേരിടുവാൻ മറ്റൊരു എം എ ബിരുദധാരി മെത്രാപ്പോലിത്തയായി സഭയിൽ എണീൽക്കണമെന്ന് പരിശുദ്ധ വടചേരി തിരുമേനിയുടെ ആഗ്രഹമനുസരിച്ച് തിരുമേനി തന്നെ പൗരാണികമായ പൗരോഹിത്യ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന്, വടക്കേതല കുടുംബത്തിൽ നിന്ന് പുത്തൻകാവ് തിരുമേനിയെ ജമാശനായിട്ട് വിളിച്ചിറക്കിക്കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 33 വയസ്സിൽ തന്നെ പരിശുദ്ധ കല്ലാശ്ശേരി ബാവായിൽ നിന്നും മെത്രാപ്പോലിത്ത സ്ഥാനം സ്വീകരിക്കുകയും മലങ്കര സഭയ്ക്ക് വളരെ ഊർജവും ഓജസ്സും യുവത്വത്തിൻ്റേതായ ഒരു വലിയ ഊർജ്ജസ്വലത പകർന്നു നൽകിയ സഭാചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലനായ ഒരു പിതാവാണ് പുത്തൻകാവിൽ തിരുമേനി എന്നുള്ളത് എന്നെക്കാളധികമായി ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാം. ആ പരിശുദ്ധ പിതാവിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ യജമാനൻ കൊടുത്ത താലന്തുകൾ മരണ അവസാനത്തെ ശ്വാസം വരെ യാതൊരു മടിയും കൂടാതെ ഭൗതികമായ ജീവിതത്തിൻ്റെതായ യാതൊരു ആലസ്യവും കൂടാതെ അവസാനത്തെ നിമിഷം കുന്നംകുളത്ത് വെച്ച് 1951 അന്തിശ്വാസം വലിക്കുന്നവരെ എന്നുള്ളത് പ്രത്യേകമായി നാം എടുത്തു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം മലങ്കര സഭയുടെ ഗാനഗോകുലമായിരുന്നു. ഓർത്തഡോക്സ് സഭയുടെ ആരാധനയുടെ സൗകുമാര്യത, അതിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ മാധുര്യവും പുത്തൻകാവ് തിരുമേനിയുടെ ആരാധനയും കുർബാനയും കണ്ടിട്ടുള്ളവരും മറക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ദൈവമായി അദ്ദേഹത്തിന് പ്രത്യേകമായി നൽകിയൊരു സിദ്ധിയായിരുന്നു ഈ ഗാനത്തിൻ്റെ സൗകുമാര്യത. രണ്ടാമത്, അദ്ദേഹത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ അന്നത്തെ കാലത്ത് എം എ ബി ഡി എന്ന് പറയുന്നത് സാധാരണപ്പെട്ടവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഉന്നതമായ ബിരുദങ്ങൾ. മഹാപണ്ഡിതനായി അത് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എം എയും വേദശാസ്ത്രത്തിൽ അന്നത്തെ കാലത്ത് ബിഷപ്സ് കോളേജിൽ പോയി കൽക്കട്ട പ്രസംഗം കേൾക്കുവാൻ നാനാജാതി മതസ്ഥരായ ആളുകൾ ഓടിക്കൂടുമായിരുന്നു. വളരെ വാക്ചാതുര്യത്തോടെ അന്ന് ഉച്ചഭാഷണികളൊന്നുമില്ലാതിരുന്ന കാലത്ത് വളരെ ശബ്ദഗാംഭീര്യത്തോടെ മാധുര്യത്തോടെ ദൈവവചനത്തിൻ്റെ അന്തർധാരകൾ വളരെ ലളിതമായ ഭാഷയിൽ അനർഗളമായി ഒഴുക്കി ജനങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനുള്ള പുത്തൻകാവ് തിരുമേനിയുടെ കഴിവ് അനാദൃശ്യമായിരുന്നു എന്നുള്ളത് ഈ സമയത്ത് ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഭയോടുള്ള പ്രതിപത്തി, ഇങ്ങനെ ധാരാളമായ താലന്തുകൾ ദൈവം നൽകി സഭയുടെ ഉന്നമനത്തിന് വേണ്ടി ദൈവം വിളിച്ചെഴുന്നേൽപ്പിച്ച ഒരു വലിയ പരിശുദ്ധ പിതാവ് പുത്തൻകാവ് തിരുമേനി ഈ സമയത്ത് നാം സ്മരിക്കുകയാണ്. ഈ പുത്തൻകാവ് തിരുമേനിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ 3 മേഖലകളിലാണ് അദ്ദേഹം സഭയ്ക്ക് നൽകിയ കോൺട്രിബ്യൂഷൻസ്. 1, ഏറ്റവും പ്രധാനമായി വടശ്ശേരി തിരുമേനി ആഗ്രഹിച്ചതുപോലെ ഈ തെക്കൻ പ്രദേശത്ത് റീതപ്രസ്ഥാനം ആഞ്ഞടിക്കുമ്പോൾ ആ റീതപ്രസ്ഥാനത്തിനെതിരെ സഭാവിശ്വാസികളെ ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ഓർത്തഡോക്സ് സഭയുടെ ആ പരമമായ വിശ്വാസത്തിൽ ആളുകളെ ഉറപ്പിച്ചു നിർത്തുവാൻ ഒരു മുന്നണി പോരാളി എന്ന് പറയുന്നതായിരിക്കും ശരി. അദ്ദേഹം വടക്ക് മുതൽ തെക്ക് മുതൽ തെക്ക് വരെയും മലങ്കര സഭയിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് റീത്ത് പ്രസ്ഥാനത്തിനെതിരെ സഭാമക്കളെ ഒരുമിച്ച് നിർത്തിയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സഭയ്ക്ക് അനുഗ്രഹകരമായി തീർന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കും.
രണ്ടാമത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഞാൻ ചിന്തിക്കുന്നത് ആരാധനാ മേഖലയിൽ. അന്നത്തെ കാലത്ത് നമുക്കറിയാം പഴയ കാലത്ത് സുറിയാനിയിലുള്ള ആരാധനയാണ്, അത് ജനങ്ങൾക്കൊന്നും ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ കഴിയാത്ത സുറിയാനിയിലുള്ള ആരാധന. ആ ഒരു കാലയളവിൽ ജനങ്ങളിലേക്ക് ആരാധനയുടെ സൗന്ദര്യം മലയാള ഭാഷയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഭാഷാശൈലിയിൽ അദ്ദേഹത്തിൻ്റെ ഗാനാത്മകതയിലൂടെ ആരാധനയുടെ ആ ഒരു വലിയ സത്ത സാധാരണ ജനങ്ങളിലേക്ക് വിശ്വാസികളിലേക്ക് പകർന്നു കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. മൂന്നാമത് വിദ്യാഭ്യാസ മേഖലയിൽ വടക്ക് മുതൽ തെക്ക് വരെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളം അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആശയമായിരുന്നു തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള രാജവീഥിയിൽ, എം സി റോഡെന്ന് നാം വിശേഷിപ്പിക്കുന്ന രാജവീഥിയിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് ധാരാളം ധാരാളം സെൻറ്റേഴ്സ് ഉണ്ടാകണമെന്ന് പുത്തൻകാവ് തിരുമേനി ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ കൊട്ടാരക്കര കോട്ടപ്പുറത്ത് അദ്ദേഹമാണ് സ്ഥാപനം ഉണ്ടാക്കിയതും അവിടെ നമ്മുടെ സഭയ്ക്കൊരു സെൻറ്റർ തിരുമേനിയാണ് ആരംഭിച്ചത്. അതിനുശേഷം എം സി റോഡിൽ ഇങ്ങോട്ട് വരുമ്പോൾ പറന്തലിൽ അദ്ദേഹം സ്ഥാപിച്ചതാണ് ആ ദേവാലയവും അതിനോട് ചേർന്ന് കുറച്ച് വസ്തുവൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ചരിത്രം, പൊങ്ങലടിയുടെ ചരിത്രമൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അരമനപ്പള്ളിയായി അദ്ദേഹം അടൂർ പറന്തലിൽ സ്ഥാപിച്ചു. മൂന്നാമതാണ് മാക്കാങ്കുന്ന് പോയി അദ്ദേഹം അരമന സ്ഥാപിക്കുന്നതും കാതോലിക്കേറ്റ് ഹൈസ്കൂള് പിന്നെ കാതോലിക്കേറ്റ് കോളേജായിട്ട് മാറുന്നതുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ്. നാലാമതാണ് അദ്ദേഹം ചെങ്ങന്നൂര് ആസ്ഥാനവും അരമനയുമൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയൊരു ദീർഘവീക്ഷണമായിരുന്നു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് ഈ രാജവീഥിയുടെ തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ ധാരാളം ധാരാളം സെൻറ്റേഴ്സ് ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. സെൻറ്റേഴ്സ് മാത്രമല്ല, നമ്മുടെ ആളുകൾക്ക് വിദ്യാഭ്യാസം ചീപ്പായിട്ട്, അന്നത്തെ കാലത്ത് ഫീസൊക്കെ വളരെ കൂടുതലായിരുന്നു, അതുകൊണ്ട് അഫോർഡബിൾ റേറ്റിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ വെളിച്ചം പകരുവാൻ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. ഇങ്ങനെ ധാരാളം ധാരാളം, ഞാൻ മൂന്ന് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, ഇനിയും ധാരാളം കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം മലങ്കര സഭയ്ക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, ഈ പുണ്യപിതാവ് കുറച്ച് നാളൂടെ ജീവിച്ചിരുന്ന് കേവലം 54-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം കാലം ചെയ്യുന്നത്. ഈ പുണ്യപിതാവ് കുറച്ച് നാളൂടെ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചിട്ടുള്ളപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. മരണനാഴിക വരെ മലങ്കര സഭയുടെ വലിയൊരു പോരാളിയായിട്ട് അദ്ദേഹം നിന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് കാതോലിക്കേറ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രസംഗം, കാലം ചെയ്യുന്നതിന് മുമ്പുള്ള പ്രസംഗം യഥാർത്ഥത്തിൽ കാതോലിക്കേറ്റിൻ്റെ മാഗ്നാ കാർട്ട ആണെന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയല്ല. അവസാന ശ്വാസം വലിക്കുമ്പോഴും മലങ്കര സഭയെ ചങ്കിലേറ്റി മലങ്കര സഭയുടെ പ്രതിബദ്ധതയുള്ള വീരപുത്രനായിട്ട് അദ്ദേഹം കാലം ചെയ്തു എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധ പിതാവ് ഇന്ന് നമുക്ക് ഒരുപാട് ഉത്തേജനം നൽകുന്നുണ്ട്. ഒരു സന്ദേശം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അതാത് കാലങ്ങളിൽ സഭയുടെ ഉത്കർഷത്തിനായി ദൈവം തമ്പുരാൻ നേതാക്കന്മാരെയും പിതാക്കന്മാരെയും ഉയർത്തുന്നുണ്ട്. ആ സഭ അന്നത്തെ പ്രത്യേകമായ കാലയളവിൽ സഭയെ പിടിച്ചു നിർത്തുവാൻ, പ്രത്യേകിച്ച് റീത്ത് പ്രസ്ഥാനം ആഞ്ഞടിക്കുമ്പോൾ സഭയെ ശരിയായ ദിശയിൽ നയിക്കുവാനായിട്ട് പിതാക്കന്മാരുടെ കണ്ണിലൂടെ ദൈവം തിരഞ്ഞെടുത്ത ഒരു ഈ പരിശുദ്ധ പിതാവ്, നമുക്കും ഒരു കർത്തവ്യമുണ്ട്. അതാണ് സന്ദേശമായി ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ അതെന്തുമാവട്ടെ, അല്പമാവട്ടെ അധികമാവട്ടെ, ആ താലന്തുകൾ ദൈവതിരുനാമ മഹത്വത്തിനു വേണ്ടി, സഭയുടെ ഉത്കർഷത്തിനു വേണ്ടി, മറ്റുള്ളവരുടെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി നാം ചിലവിടണം. ദൈവത്തോടുള്ള പ്രതിബദ്ധത, സഭയോടുള്ള പ്രതിബദ്ധത,
നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് നമ്മുടെ സഹജീവികളോടുള്ള പ്രതിബദ്ധത മാത്രമല്ല, പരിസ്ഥിതിയോടും ഒരു പ്രതിബദ്ധത നമുക്കുണ്ടാവണം. ഈ പ്രതിബദ്ധത നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ ഇന്ന് ഈ പുണ്യപിതാവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ പ്രതിബദ്ധത നിലനിർത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രതിബദ്ധത നിലനിർത്തുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ആരാധനാ ജീവിതത്തിലൂടെ, കൗദാശിക ജീവിതത്തിലൂടെ, പരിശുദ്ധാത്മ നിറവിലൂടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളും ശുശ്രൂഷകളും താലന്തുകളും പരമാവധി വ്യാപാരം ചെയ്യുവാൻ, മാക്സിമം ഡൂയിങ് ദ ബിസിനസ്. അതാ ആ രണ്ട് ആദ്യത്തെ ഉപമയിൽ പറയുന്ന രണ്ട് പേരെ, ദ ഡിഡ് ദ ബിസിനസ്, മാക്സിമം യജമാനന് വേണ്ടി ബിസിനസ് ചെയ്യുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.